ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഈസ്റ്റർ അഗാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഈസ്റ്റർ അഗ്ഗൊക്കെ ഡിസൈൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കി വെക്കാം അതുപോലെ ഒരു കാര്യം കൂടിയും പറയാണ്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ചാനലിൽ ഇതേ ടൈമിൽ ഈ ഒരു ഈസ്റ്റർ ടൈമിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയാണ് അന്ന് നമ്മുടെ ഫാമിലിയിലധികം മെമ്പേഴ്സൊന്നും ഇല്ലാത്ത കാരണം ആ വീഡിയോയ്ക്ക് തീരേ വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ഹൈഡ് ചെയ്ത് വെച്ചേക്കായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ ഈ ഒരു ദിവസം ഇപ്പോൾ ഈസ്റ്റർ വരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വീഡിയോ റീഎഡിറ്റ് ചെയ്ത് ഇത് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമ്മളിത് പ്ലാൻ ചെയ്തേക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെയാണ് ഈ ഒരു എഗ് എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ടോക്കാം ഈസ്റ്ററക്കിന് മാത്രമല്ല നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ മുട്ടത്തുണ്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ കളർ ചെയ്തിട്ട് നമ്മുടെ ഗാർഡൻ സൈഡിലോ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം നമുക്കിവിടെ അക്രലിക് കളറോ അല്ലെങ്കിൽ വാട്ടർ കളറോ ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം ഞാൻ ഇവിടെ വാട്ടർ കളർ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഫസ്റ്റ് കോട്ട് ആ ഒരു ബേസ് കോട്ട് അപ്ലൈ ചെയ്യണേ ഇനി നമുക്ക് ആദ്യത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പോസ്റ്റർ കളറാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഈ ഒരു പോസ്റ്റർ കളർ എന്ന് പറയുമ്പോൾ വെള്ളമായ പോണ ഒരു ടൈപ്പാണ് പക്ഷേ ഈ ഒരു ടെക്സ്ചറൊക്കെ കിട്ടാൻ നല്ലത് പോസ്റ്റർ കളറാണ് അതൊരു ഡ്രൈ ടൈപ്പ് ആയ കാരണം വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായി ഉപയോഗിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു കളർ എടുത്തേക്കണേ നിങ്ങളുടെ കയ്യിൽ അക്രലി കളറാണ് ഉള്ളത് വെച്ചാൽ അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പച്ചക്കളർ ഇതേ ഇതുപോലെ കുറച്ച് കുറച്ചെടുത്തതിന് ശേഷം നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ഇതുപോലത്തെ ഫേൺസിൻ്റെ ഉണ്ടാവും ഫേൺസിൻ്റെ ലീഫ് വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലീഫുകൾ ഇതേ ഇതുപോലത്തെ ഒക്കെ ലീഫുകൾ സംഘടിപ്പിക്കുക അതിൻ്റെ മുകളിൽ ഈ കളർ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ എക്സെല്ലിൻ്റെ മുകളിലേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് വെച്ച് കൊടുക്കുക അങ്ങനെ നമുക്ക് ആവശ്യമുള്ള പോർഷനിലൊക്കെ ദൈ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് നന്നായി ഉണക്കിയെടുത്ത് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഇത് മെല്ലെ അടർത്തി കൊടുക്കാം അപ്പോ ഏത് പെയിന്റ് ആണോ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ സൂട്ട് ആയിട്ട് തോന്നണെ ആ ഒരു പെയിന്റ് യൂസ് ചെയ്യുക അതുപോലെ വളരെ കെയർഫുൾ ഈ ഓരോ ലീഫുകളും ഇങ്ങനെ അടർത്തി എടുക്കുക അപ്പോൾ ഇതിന്റെ മുകളിൽ എല്ലാ പോർഷനിലും ചിലപ്പോൾ കളറായി വരില്ല അങ്ങനെ ആവാത്ത പോർഷനൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർമനന്റ് മാർക്കറോ സ്കെച്ച് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെറിയ ഡീറ്റെയിൽസ് കൂടി അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഇവിടെ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്ത മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ ഇതുപോലൊരു സ്കെയിൽ സ്കെയിൽ അല്ല ശരിക്കും ഒരു സ്റ്റെൻസിലാണ് അപ്പോൾ ഈ ഒരു സ്റ്റെൻസിൽ മുമ്പത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സ്റ്റെൻസിലുള്ള ഈ ഒരു സ്റ്റാർ ഷേപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യണത് അപ്പോൾ ബേസ് കോട്ടായിട്ട് നമ്മളൊരു വൈലറ്റ് കളറാണ് അപ്ലൈ ചെയ്തേക്കുന്നത് അതിൻ്റെ മീത് ഇതേ ഇതുപോലെ ഈ ഒരു സ്റ്റെൻസിൽ വെച്ചതിന് ശേഷം ആ സ്റ്റാർ ഡിസൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കെച്ച് പെന്നാണ് യൂസ് ചെയ്തേക്കുന്നത് സ്കെച്ച് പെൻ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട് വെള്ളമായി കഴിഞ്ഞാൽ പോവാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു ഔട്ട്ലൈൻ മാത്രം സ്കെച്ച് കൊണ്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളില് ഫാബ്രിക് കളർ ഉപയോഗിച്ചിട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ രീതിയിൽ വൈലറ്റും ബ്ലൂവും കളറിലാണ് നമ്മൾ സ്റ്റാറുകൾ ചെയ്തെടുത്തേക്കുന്നത് ഇതും കാണാൻ അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു എക്സെല്ലായി മാറിയിട്ടുണ്ട് അടുത്ത വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോഫി പൗഡറാണ് യൂസ് ചെയ്യണത് അത് നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ രീതിയിൽ നമ്മളത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു വെച്ചെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് നമുക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഇറക്കി വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് ചുറ്റി കൊടുത്താൽ അല്ലെങ്കിൽ ആ ഒരു ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്താൽ കളർ ഇത് ക്യാച്ച് ആവും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അധികം ക്യാച്ച് കാച്ചായിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര ഒരു ലൈറ്റ് ആയിട്ട് തന്നെയാണ് നമുക്കത് കിട്ടിയത് അപ്പോൾ ഞാൻ കുറച്ച് ഇതിൻ്റെ മുകളിൽ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി പക്ഷെ അതൊക്കെ ഫെയിലായ കാരണം പിന്നെ അത് ഞാൻ അധികം തൊട്ട് നോക്കി അടുത്തതായിട്ട് നമ്മളൊരു യെല്ലോ കളർ ബേസ് കോട്ട് അപ്ലൈ ചെയ്ത എഗ്ഷെല്ലാണ് എടുത്തേക്കുന്നത് അതിൻ്റെ മീതത ഇതുപോലെ ഒരു റൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു സ്റ്റെൻസിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ റൗണ്ട് ക്രിയേറ്റ് ചെയ്യണേ സ്റ്റെൻസിൽ ഇല്ലാത്തവർക്ക് ഡയറക്റ്റ് കൈ കൊണ്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഒരു കാർഡ് ബോർഡിൽ സ്റ്റെൻസിൽ കട്ട് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യമാണ് അതിനുശേഷം പെർമനന്റ് മാർക്കർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കളർ ഫിൽ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ സ്കെച്ച് ഉപയോഗിച്ച് കളർ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈയ്യുമുള്ള ഒരു വെയർപ്പിൻ്റെ അംശങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം അതാകെ സ്പ്രെഡായി നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല അതുകൊണ്ട് പെർമനന്റ് മാർക്കർ ഉപയോഗിച്ചിട്ട് ഇതേ ഇതുപോലെയൊക്കെ ഒന്ന് കളർ ഫില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഒരു കൂടി നമുക്ക് കിട്ടും ഇനിയിപ്പോ റെഡിമെയ്ഡ് സ്റ്റെൻസിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇതുപോലെ ഒരു കാർഡ് ബോർഡിന്റെ ഷീറ്റ് മടക്കുക അതിൽ ഹാഫ് പോർഷനിൽ ആ ഒരു ഇമേജ് വരയ്ക്കുന്നിട്ട് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് ഒരു ഹാർഡ് ഷേപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക അതിനെ ഈ ഒരു എക്സെല്ലിന്റെ മുകളിൽ അത് വരച്ചിട്ട് ഉള്ളിൽ കളർ ഫിൽ ചെയ്ത് കൊടുക്കുക അതും നല്ലൊരു മെത്തേഡാണ് കളർ ഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പെർമനന്റ് മാർക്കറോ അല്ലെങ്കിൽ അക്രിക് കളറോ ഒക്കെ ഉപയോഗിച്ച് ചെയ്യാവും ബെറ്റർ സ്കെച്ച് പെൻ മാത്രം യൂസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അതെ കാലം അതിൻ്റെ മുകളിൽ നിൽക്കില്ല പെട്ടെന്ന് മാഞ്ഞു പോവും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ ഷെല്ലുകൾ ഷെല്ലുകളൊക്കെ ചെയ്തെടുത്തേക്കണത് അഞ്ചെണ്ണം ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷേ ഈ ഒരെണ്ണം അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു ലീഫൊക്കെ വരച്ച് കൊടുത്ത് നമുക്ക് ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ അത് ചെയ്തില്ല അങ്ങനെ ഈ ഒരു നാലെണ്ണമാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ടെക്നീക്ക് ബേസിക് ടെക്നിക്കുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് അടിപൊളിയായിട്ട് വേറെയും കുറേ കാര്യങ്ങൾ ചെയ്തു നോക്കാം അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ നമ്മുടെ എക്സെല്ലും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തെടുത്തേക്കണം ഈ ഒരു ബേസിക് ടെക്നിക്കുകൾ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിലും ഇത് ബോട്ടിലും അതുപോലെ എഗ്ഗിൻ്റെ മോളിലും എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നല്ല ഫോട്ടോസ് എടുത്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കും കൂടിയും ടാഗ് ചെയ്യുക സോ അടുത്ത വീഡിയോയിലൊരു അടിപൊളി കണ്ടായിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ